ഈ വിൽ പവറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ യെസി എന്ന് പറഞ്ഞിട്ടൊരു ബയോകെമിസ്റ്റ് സയൻറ്റിസ്റ്റിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഗ്ലൂക്കോസ് ഗോഡസസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളുടെ ബോഡിക്ക് എനർജി ഉണ്ടെങ്കിൽ, ഗട്ട് ബ്രെയിൻ ഓക്കെ ആണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ബ്രെയിനും മൈൻഡും ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്, ചെടിക്ക് വെള്ളം ആവശ്യമാണ്, പക്ഷെ ഒരുപാട് ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, ചെടി ചീഞ്ഞു പോകും. അപ്പോൾ അതുപോലെ നമ്മൾ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ടയർഡ്നെസ് ഫീൽ ചെയ്യാമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് മൈൻഡിനുള്ള എനർജി ബോഡിക്ക് ഇല്ലാണ്ട് വരാറുണ്ട്. വിൽ പവർ സാറ്റിസ്ഫൈ ചെയ്യാതെ പറ്റാത്തതിൻ്റെ ഒരു കാരണം ബോഡി അത്രയും എനർജിയിൽ നിൽക്കാത്തതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ബോഡി എനർജിയിൽ നിൽക്കണമെങ്കിൽ അതിൽ ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ള വളരെ ഭയങ്കര നല്ലൊരു ഹാക്കായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ സ്റ്റാർട്ട് വിത്ത് എ വിനീഗർ എന്ന് പറയും, ഒരു ഏതെങ്കിലും ആപ്പിൾ സിഡർ വിനീഗറോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഫൈബ്രസ് ആയിട്ട് വെജിറ്റബിൾസിൽ സ്റ്റാർട്ട് ചെയ്യുക, പിന്നീട് കാർബ്, പിന്നീട് സ്വീറ്റ്. ഈ ഒരു ഓർഡറിൽ നമ്മൾ ഫുഡിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബോഡിയും മൈൻഡും ഒക്കെ അതിനനുസരിച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ഹാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പലരും മൾട്ടി ടാസ്കിങ് ചെയ്ത് കഴിയുമ്പോൾ ബോഡി വളരെ ടയേർഡ് ആവുന്നുണ്ടാവും അല്ലേ, അതനുസരിച്ച് മൈൻഡ് പിന്നെ പലതും ചെയ്യണമെന്നുണ്ടാവും, ഫ്രണ്ട്സ് സർക്കിളിൽ പോകണമെന്നുണ്ടാവും, മീറ്റ് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ പറ്റുന്നില്ല, ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും വയ്യാണ്ടാവുണ്ടാവും. അപ്പോൾ ആ ഒരു ഫിസിക്കൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്.